എല്ലാവർക്കും ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നമ്മൾ തേർഡ് സെമിസ്റ്ററിലെ ബി എൻ എം ബേസിക് ന്യൂമറിക്കൽ സ്കിൽ അല്ലെങ്കിൽ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിക്ക് വരുന്ന തേർഡ് സെമിസ്റ്ററിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കോമണായിട്ട് എം ജി യൂണിവേഴ്സിറ്റിക്കും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഉള്ള ഒരു കോമൺ ആയിട്ടൊരു ചാപ്റ്ററാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മുടെ ബി എൻ എമ്മിൽ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ബി കോമനും അതുപോലെ തന്നെ ബി ബി എക്കും എന്ത്ണ്ട് നമുക്ക് ബി എൻ എം പഠിക്കാനുണ്ട് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് പഠിക്കാനുണ്ട് നമുക്കതിൽ ആ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് നോക്കാം എ സിംഗിൾ വാല്യൂ വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് ദ ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ ഈസ് കോൾ ആൻ ആവറേജ് നമുക്കറിയാം ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹോൾ സെറ്റ് ഓഫ് ഡാറ്റേനെ ഒരു സിംഗിൾ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആവറേജ് അല്ലേ നമുക്കറിയാം ഒരു കുറച്ചൊരു പത്ത് കുട്ടികളുടെ മാർക്ക് എടുക്കുകയാണെങ്കിൽ ആ പത്ത് കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് ശരാശരി ഇത്രയാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പത്ത് കുട്ടിയുടെ ഏകദേശം മാർക്ക് നമുക്ക് അറിയാൻ പറ്റും പറ്റൂല്ലേ അപ്പം അതുകൊണ്ടാണ് ആവറേജ് എന്ന് പറഞ്ഞെന്താണ് ഹോൾ സെറ്റ് ഓഫ് ഡാറ്റേനെ നമ്മൾ സിംഗിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ആവറേജ് എന്ന് പറഞ്ഞാൽ അപ്പം ദ ആവറേജ് ടെൻസ് ടു ലൈ ഓർ ഇൻഡിക്കേറ്റിംഗ് ദ സെൻ്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസിയാണ് അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസീന് മെഷർ ചെയ്യുക സെൻട്രൽ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഹോൾ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻറ്ററിൽ വരുന്ന അല്ലെങ്കിൽ സെൻറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുക ആവറേജ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞൂലെ അതായത് നമുക്കറിയാം ഒരു പത്ത് കുട്ടികളുടെ മാർക്കെങ്കിൽ അതിൻ്റെ ഏകദേശം മിഡിലിൽ വരുന്ന ഐറ്റം അതായിരിക്കുമല്ലോ ആവറേജ് ഒരു ശരാശരി മാർക്ക് എന്ന് പറഞ്ഞതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിൽ ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത് ആവറേജിനെ കുറിച്ചാണ് അതായത് പലതരത്തിലുള്ള ആവറേജ് മാത്തമാറ്റിക്കൽ ഉണ്ട് പൊസിഷണൽ ആവറേജ് അങ്ങനെ പല തരത്തിലുള്ള ആവറേജസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിനു മുമ്പ് നമുക്ക് നല്ല ഒരു ആവറേജിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് എന്താ നോക്കാം ഡിസയറബിൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ് വളരെ ഇമ്പോർട്ടൻ്റായി ക്വസ്റ്റിനാണ് എക്സാമിന് പല യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ് എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു നല്ല ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് നമുക്ക് എന്തൊക്കെയാ നോക്കാം ഇപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിലും ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം ഈ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് ക്വാളിറ്റി പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ബൈ എ മാത്തമാറ്റിക്കൽ ഫോർമുല ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇതിൽ ഈ ആവറേജ് കാണാനായിട്ട് പല ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് പല ആവറേജസും പഠിക്കാനുണ്ട് ആ പല ആവറേജസുമായി ബന്ധപ്പെട്ട് പല ഇക്വേഷൻസ് പഠിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു ആവറേജിന് സാധിക്കും മൂന്ന് ഇറ്റ് ഷുഡ് നോട്ട് ബി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് നമ്മൾ പറഞ്ഞു ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിലെ അല്ലെ സെൻട്രൽ ടെൻഡൻസിയാണ് സെൻട്രലിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ആവറേജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ടത് സെൻട്രലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് രണ്ട് എക്സ്ട്രീം വാല്യൂസിനൊരിക്കലും എന്ത് ചെയ്യില്ല എഫെക്റ്റ് ചെയ്യില്ല അപ്പോൾ ആവറേജിനെ മറ്റൊരു ക്വാളിറ്റിയാണ് ഇറ്റ് ഷുഡ് നോട്ട് ബി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എക്സ്ട്രീം വാല്യൂസിനൊരിക്കലും എന്ത് ചെയ്തു ഈ ആവറേജ് എഫക്റ്റ് ചെയ്യില്ല നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻസ് എല്ലാ ഒബ്സർവേഷനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് പറയുക നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചു അല്ലേ ഈ സിംഗിൾ വാല്യൂ വിശ്ക്കാൻ റെപ്രസെൻറ്റ് ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു അല്ലേ മൊത്തം സെറ്റ് ഓഫ് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ് ആവറേജ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞു എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ എല്ലാ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ആവറേജ് നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് അതായത് നമുക്ക് കിട്ടുന്ന ആവറേജ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു ആവറേജിൻ്റെ ക്വാളിറ്റിയാണ് ഇറ്റ് ഷുഡ് ബി ക്യാബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള അഡീഷണലി നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആവറേജ് വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫർദർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആവറേജ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള ഒരു ഐറ്റം ആയിരിക്കണം നല്ലൊരു ആവറേജ് നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിൾ സ്റ്റെബിലിറ്റി ഇതിന് ഒരു സാമ്പിൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജിന് ഒരു സാമ്പിൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ആവറേജസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആണ് അറിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ ഹാർമോണിക് മീൻ മീഡിയൻ ആൻഡ് മോഡാണ് ഇതിൽ നമ്മൾ മീഡിയനെ നമ്മൾ പൊസിഷണൽ ആവറേജ് എന്നാണ് പറയുക മീഡിയനും മോഡ് അതിനകത്ത് വരും പക്ഷെ കൂടുതലും മീഡിയനെയാണ് നമ്മൾ പൊസിഷൻ ആവറേജ് എന്ന് പറയുക ബാക്കിയെല്ലാം മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുത്തുക നമുക്കിതില്ല ഫസ്റ്റത്തെ ആവറേജ് പഠിക്കാം അരത്തമാറ്റിക് മീൻ അപ്പോൾ അരത്തമാറ്റിക് മീൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇപ്പം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണല്ലേ നമുക്കൊരു എക്സാമ്പിൾ പറയാം ഒരു പത്ത് കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് നമുക്ക് കിട്ടണം നമുക്ക് പത്ത് കുട്ടികൾ ഉണ്ട് ആ പത്ത് കുട്ടികൾക്ക് അക്കൗണ്ടൻസിക്ക് കിട്ടിയ മാർക്കിൻ്റെ ആവറേജ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പത്ത് കുട്ടികളുടെ മാർക്ക് എല്ലാം കൂടി ടോട്ടലി ചെയ്യുക എന്നിട്ട് ഡിവൈഡ് ബൈ ടെൻ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആവറേജ് കിട്ടും അത്രയേല്ലോ ശരാശരി അങ്ങനെയല്ലേ കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് അറത്തമാറ്റിക് മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താണ് മൊത്തം ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം എത്ര ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആവറേജ് കിട്ടും ഇതാണ് അറത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അറത്തമാറ്റിക് മീൻ കാണാനായിട്ട് ഒരു സിമ്പിൾ സിംപിളായിട്ട് ഇക്വേഷൻ വേണേ നമുക്ക് ഫോം ചെയ്യാം സിഗ്മ എക്സ് ബൈ എൻ സിഗ്മ എക്സ് ബൈ എൻ ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ദി ആവറേജ് ഓഫ് സെവൻ നമ്പേഴ്സ് ഈസ്

ആൻഡ് ദാവറേജ് ഓഫ് ത്രീ ഓഫ് ദം ഈസ് ട്വൻറ്റി സെവൻ ഈ ഏഴ് നമ്പേഴ്സിനകത്ത് മൂന്ന് പേരുടെ മാത്രം അതിൽ മൂന്നാളുടെ മാത്രം ആവറേജ് എത്രയാണ് ഇരുപത്തേഴാണ് എങ്കിൽ ബാക്കിയുള്ള നാല് പേരുടെ ആവറേജ് എത്രതാണ് ചോദിച്ചേക്കണേ നമുക്കറിയാം ആവറേജ് കാണാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ വരും നമുക്ക് ആവറേജ് നല്ലൊരു സിംപിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം ആവറേജ്സ് ഇക്വൽ ടു സിഗ്മാ എക്സ് ബൈ എൻ സിഗ്മ എക്സ് ബൈ എൻ അപ്പം സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദാറ്റ് ഈസ് സം ടോട്ടൽ സം ടോട്ടൽ ഓഫ് എന്നാണ് അർത്ഥം സം ടോട്ടൽ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുക എക്സ് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾ എന്താണ് നമ്മുടെ വേരിയബിൾ മാർക്ക് ആണെങ്കിൽ മാർക്ക് ഇപ്പം നമ്മുടെ ഏജ് ആണെങ്കിൽ ഏജ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താന്ന് പറഞ്ഞിട്ടില്ല ഏഴ് നമ്പേഴ്സിന് ശരാശരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സിഗ്മ എക്സ് കിട്ടി നമുക്ക് സിഗ്മ എന്താന്ന് കിട്ടി എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം നമ്പർ ഓഫ് ഐറ്റംസ് അതാണ് എൻ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഏഴ് നമ്പേഴ്സിൻ്റെ സം അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താം സിഗ്മ എക്സ് ബൈ എൻ ഇസിക്കൽ ടു ആൻസറ് തേർട്ടി നയൻ സിഗ്മ എക്സ് ബൈ എൻ നമുക്കറിയാം ഏഴ് നമ്പേഴ്സിൻ്റെ സം ഏവറേജിൽ നമുക്ക് തേർട്ടി നയൻ എന്ന് പറഞ്ഞിരിക്കണേ നമുക്ക് എൻിൻ്റെ അവിടെ എന്ത് കൊടുക്കാം ഏഴ് സെവൻ ഇസിക്കൽ ടു തേർട്ടി നയൻ അപ്പോൾ സിഗ്മ എക്സ് എത്രയായിരിക്കും ഈ സെവൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷനാവും അല്ലേ അപ്പോൾ തേർട്ടി നയൻ ഇൻ സെവൻ വരും തേർട്ടി നയൻ ഇൻറ്റു സെവൻ അപ്പം ടു സെവൻറ്റി ത്രീ നമുക്ക് കിട്ടും ടു സെവൻ്റി ത്രീ അപ്പം സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഏഴ് ഐറ്റത്തിൻ്റെ സം ടോട്ടൽ എത്രയാണ് ടു സെവൻറ്റി ത്രീയാണ് ഏഴ് ഐറ്റത്തിൻ്റെ സം ടോട്ടൽ എത്രയാണ് ടു സെവൻറ്റി ത്രീയാണ് ഇനി നമുക്ക് മൂന്ന് മൂന്നൈറ്റത്തിൻ്റെ സം ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ സം ടോട്ടൽ അല്ല ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സെക്ഷനിൽ നമുക്ക് അടുത്ത ആവറേജ് കൊടുക്കാം സിഗ്മ എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് എത്ര ഐറ്റത്തിൻ്റെ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എത്ര ഐറ്റത്തിൻ്റെ ആവറേജ് നമുക്ക് എങ്ങനെ സിഗ്മ എക്സ് ബൈ മൂന്നൈറ്റത്തിൻ്റെ അല്ലെ മൂന്നൈറ്റത്തിൻ്റെ ആവറേജ് ട്വൻറ്റി സെവൻ ആണ് എങ്കിൽ മൂന്നൈറ്റത്തിൻ്റെ സം ടോട്ടൽ എത്ര കിട്ടാ ഈ ത്രീന ഇങ്ങോട്ട് കൊണ്ടുവന്ന പോരെ അപ്പോൾ സിഗ്മ എക്സ് ഇസ് ഇക്വൽ ടു ട്വൻറ്റി സെവൻ ഇൻ ത്രീ അപ്പോൾ ട്വൻറ്റി സെവൻ ഇൻറ്റു ത്രീ എത്ര അഞ്ചില് അതുപോലെ നമ്മൾ ചെയ്യാം നമുക്ക് എയ്റ്റി വണ് കിട്ടി നമുക്ക് ഒരു കാര്യം ഉറപ്പായല്ലോ ഏഴ് ഐറ്റത്തിന്റെ സം ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഐറ്റത്തിന്റെ സം ടോട്ടൽ അല്ലേ എങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ദവറേജ് ഓഫ് ദ അതർ ഫോർ കണ്ടുപിടിച്ചിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം ഏഴ് ഐറ്റത്തിന്റെ സം ടോട്ടലിൽ നിന്നും മൂന്ന് ഐറ്റത്തിന്റെ സം ടോട്ടൽ കുറച്ചാൽ ബാക്കിയുള്ള നാല് ഐറ്റത്തിന്റെ സം ടോട്ടൽ ആയിരിക്കില്ലേ ആയിരിക്കില്ലേ അപ്പൊ ഏഴായിട്ടത്തിന്റെ സംവന്റി ത്രീ മൈനസ് ഈ മൂന്ന് സം ടോട്ടൽ എത്ര വൺ അപ്പോ ടുവന്റി ത്രീയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യാം വരും നയൻ വൺ നയന്റി ടു നമുക്ക് വൺ നയന്റി ടുന്ന് കിട്ടി ഇതായിരിക്കും എന്ത് വരുക ഫോർ ഐറ്റത്തിന്റെ സം ടോട്ടൽ അല്ലേ ഫോർ ഐറ്റത്തിന്റെ സം ടോട്ടൽ നമുക്ക് എത്ര വൺ നയൻറ്റി എന്ന് കിട്ടി അപ്പോൾ ശ്രദ്ധിക്കണം ഏഴായിട്ടത്തിൻ്റെ സിക്മാ എക്സ് ഏഴായിട്ടത്തിൻ്റെ സം ടോട്ടല് ടു സെവൻറ്റി ത്രീ ആണ് ഏഴ് ഐറ്റങ്ങൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടും അതേപോലെ ഏഴ് ചെയ്തപ്പോഴാണ് നമുക്ക് മുപ്പത്തി ഒമ്പത് ആവറേജ് കിട്ടിയത് ഇനി അതിൽ മൂന്നായിട്ട് സം ടോട്ടൽ നമുക്ക് ഇരുപത്തി ഏഴിൽ കിട്ടി അല്ല ആണ് ഇരുപത്തേഴ് ആവറേജാണ് മൂന്നായിട്ടത്തിൻ്റെ അവവറേജ് ഇരുപത്തേഴാണ് അതിൽ നിന്ന് മൂന്നായി സം ടോട്ടൽ നമുക്ക് കിട്ടി എൺപത്തൊന്ന് അതായത് മൂന്നായിട്ടും കൂട്ടുമ്പോൾ എൺപത്തൊന്ന് കിട്ടും ഏഴ് ഐറ്റം കൂട്ടി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിട്ടും അപ്പോൾ ഐറ്റത്തിന്റെ കൂട്ടാൻ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഐറ്റത്തിന്റെ സം ടോട്ടലിൽ നിന്നും ഏഴ് ഐറ്റത്തിന്റെ സം ടോട്ടലിൽ നിന്നും എന്ത് ചെയ്യാം നമ്മൾ മൂന്ന് ഐറ്റത്തിന്റെ സം ടോട്ടൽ മൈനസ് ചെയ്താൽ മൂന്ന് ഐറ്റത്തിന്റെ ടോട്ടൽ മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്നത് നാല് ഐറ്റത്തിന്റെ ടോട്ടൽ ആയിരിക്കും നമുക്ക് ആവറേജ് ഞാൻ പിടിക്കാമല്ലോ അപ്പോൾ

നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓഫ് ദ ത്രീ നമ്പേഴ്സ് ദ ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ് നമ്പർ ആൻഡ് ദ സെക്കൻഡ് ഈസ് ത്രൈസ് ദ തേർഡ് ഇഫ് ദ ആവറേജ് ഓഫ് ദീസ് ത്രീ നമ്പേഴ്സ് ഈസ് ടെൻ ഫൈൻ ദം ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് നമ്പേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കണേ ഈ മൂന്ന് നമ്പേഴ്സിൽ ഫസ്റ്റ് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വല ട്വൈസ് ദ സെക്കൻഡ് നമ്പർ അതായത് സെക്കൻഡ് നമ്പർ ഏതാണോ അതിൻ്റെ ഡബിൾ ട്വൈസിന് ഈക്വൽ ആണ് ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ സെക്കൻഡ് ഈസ് ത്രൈസ് ദ തേർഡ് എന്ന് എന്താ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് തേർഡ് നമ്പറിൻ്റെ ട്രിപ്പിൾ അതായത് ത്രൈസ് ആണ് അപ്പോൾ നമുക്ക് ഒന്നും ഒന്നുമറിയാത്ത തേർഡ് നമ്പറാണ് അല്ലേ ഒരു കാര്യം നമുക്കറിയാം ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറിൻ്റെ ഡബിൾ ആണ് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ തേർഡ് നമ്പറിൻ്റെ ട്രിപ്പിൾ ആണ് അല്ലേ നമുക്ക് ഫസ്റ്റ് അറിയാം സെക്കൻഡും അറിയാം അതായത് ഈ ഒരു കോമ്പിനേഷൻ പറഞ്ഞിട്ട് നമുക്ക് ഒന്നും അറിയാത്ത തേർഡ് നമ്പർ ആണ് നമുക്ക് തേർഡ് നമ്പർ എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് എടുക്കാം നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തേർഡ് നമ്പർ നമുക്ക് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് എടുക്കാം അപ്പോൾ തേർഡ് നമ്പർ അപ്പോൾ ഒന്നും അറിയാത്ത നമ്പർ ഒരു കോമ്പിനേഷനിൽ വരാത്ത നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും സെക്കൻഡ് നമ്പർ എന്തായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഈസ് ത്രൈസ് തേർഡ് നമ്പർ അല്ലേ തേർഡ് നമ്പറിന്റെ ട്രിപ്പിൾ ആണ് സെക്കൻഡ് നമ്പർ അപ്പോൾ തേർഡ് നമ്പർ ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും ഇതിന്റെ ട്രിപ്പിൾ ആയിരിക്കില്ലേ ത്രൈസ് ആയിരിക്കില്ലേ അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം ത്രീ എക്സ് എന്ന് കൊടുക്കാം ക്ലിയർ അല്ലേ അപ്പോൾ എങ്കിൽ ഫസ്റ്റ് നമ്പറോ അപ്പൊ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും ഫസ്റ്റ് നമ്പർ ഈസ് സിക്കൽ ടു ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്ന പറയണേ ഈസ് ട്വൈസ് ദ സെക്കൻഡ് നമ്പർ സെക്കൻഡ് നമ്പറിന്റെ ഡബിൾ ആണ് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ത്രീ എക്സ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ അതിന് ഡബിൾ അല്ലേ അപ്പം ത്രീ എക്സ് ഇൻറ്റു ടു അപ്പം എന്ത് വരും സിക്സ് എക്സ് ക്ലിയർ അല്ലേ നമുക്ക് മൂന്ന് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് എക്സ് ത്രീ എക്സ് സിക്സ് എക്സ് നമുക്ക് അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം ഇതിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട് ഇതിനോട് വന്നൊരു ആൽഫബെറ്റ്സ് ഉണ്ട് അല്ലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും ഇതെല്ലാം എസ് സോൾവ് ചെയ്തെടുത്താലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമ്പർ കിട്ടും കിട്ടൂലെ ഒരു കാര്യം നമുക്കറിയാം ഈ മൂന്ന് നമ്പേഴ്സിന്റെ ആവറേജ് ടെൻ ആണെന്ന് അറിയാം അല്ലെ അപ്പം അവറേജ് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ഈസ് ഈക്വൽ ടു ടെൻ സിഗ്മ എക്സ് പറയുന്ന വേരിയബിൾ എല്ലാം കൂടി കൂട്ടുക അപ്പം ഇവിടുത്തെ വേരിയബിൾ മൂന്ന് നമ്പേഴ്സ് അല്ലേ ഇതെല്ലാം കൂടി കൂട്ടുക അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം എക്സ് പ്ലസ് എന്ത് കൊടുക്കാം ത്രീ എക്സ് പ്ലസ് സിക്സ് എക്സ് ഡിവൈഡ് ബൈ എത്ര ആയിട്ടുണ്ട് മൂന്ന് നമ്പേഴ്സ് അല്ലേ ഇവിടെ പറഞ്ഞാൽ ഇങ്ങനെ ബൈ മൂന്ന് ഈക്വൽ ടു ടെൻ അപ്പോൾ നമുക്കിവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് എന്നാണ് നമ്മൾ വായിക്കുക എക്സ് എന്ന് പറഞ്ഞാൽ വൺ എക്സ് ആണ് അപ്പോൾ വൺ എക്സ് പ്ലസ് ത്രീ എക്സ് എന്ത് വരും ഫോർ എക്സ് ഫോർ എക്സ് പ്ലസ് സിക്സ് എക്സ് ടെൻ എക്സ് അപ്പോൾ ടെൻ എക്സ് ബൈ ത്രീ ഇസിക്വൽ ടു ടെൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ത്രീനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം അപ്പോൾ നമുക്ക് ടെൻ എക്സ് ഇസിക്കൽ ടു ഡിവിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷൻ ആവും അപ്പോൾ ടെൻ ഇൻ ത്രീ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി തേർട്ടി എന്ന് കിട്ടി ഓക്കെ അല്ലേ ദർ ഫോർ എക്സ് ഇസ് ഇക്വൽ ടു തേർട്ടി ബൈ ടെൻ എത്ര കിട്ടും ത്രീ എന്ന് കിട്ടി കിട്ടിയില്ലേ ഇനി നമുക്ക് ഓരോ നമ്പർ വർക്ക്ഔട്ട് ചെയ്യാം എക്സ് കിട്ടിയില്ലേ നമുക്ക് ഓരോ നമ്പർ വർക്ക്ഔട്ട് ചെയ്ത് ഇവിടെ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്പർ വർക്ക്ഔട്ട് ചെയ്യാം ഫസ്റ്റ് നമ്പർ ഇസിക്കൽ ടു സിക്സ് ഇൻടു അടുത്ത സെക്കൻഡ് നമ്പർ സെക്കൻഡ് നമ്പർ ത്രീ എക്സ് ആണ് അല്ലേ അപ്പൊ ത്രീ ഇൻ ത്രീ നയൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം തേർഡ് നമ്പറിന് വിളിച്ചോട്ടെ തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് വെറും എക്സ് ആണ് അത് നമുക്കറിയാം തേർട്ടി ആണ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പം നമുക്ക് തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ വർക്ക് ഔട്ട് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ത്രീ ആണ് ഇനി ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് സിക്സ് എക്സ് ആണ് അല്ലേ അപ്പോൾ സിക്സ് ഇൻറ്റു ത്രീ എത്രയാണ് എയ്റ്റീൻ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ത്രീ എക്സ് അല്ലേ സെക്കൻഡ് നമ്പർ നമ്മൾ എന്താ കൊടുത്തേക്കണേ സെക്കൻഡ് നമ്പറ് ത്രീ എക്സ് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ നയൻ എന്ന് കിട്ടി നമുക്ക് ഓരോ നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്തു അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ ആവറേജും കാണുമ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് വളരെ സിംപിൾ ആയിട്ട് എല്ലാത്തിനും അപ്ലൈ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ